ചെറുമേനും മാത്രമേ ഉള്ളൂ. ഈ ഏഴപ്പവും ചെറുമേനും ശ്രീകന്മാരെ സംബന്ധിച്ചും അവിടെ കൂടിയ ആളുകളെ സംബന്ധിച്ചും വലിയൊരു കുറവാണ്. കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച വേദഭാഗം അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു സംഭവമാണ്. പല വേദപണ്ഡിതന്മാരും പറയുന്നുണ്ട് ഇത് രണ്ട് സമാനമായ സംഭവമാണ്, വ്യത്യസ്തമായ തലങ്ങളിലൂടെ അതിനെ അവിടെ പരാമർശിച്ചു മാത്രമേ ഉള്ളൂ പറയുന്നെങ്കിലും, പക്ഷെ ഇത് രണ്ടും രണ്ട് സംഭവമായിട്ട് അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. അതുകൂടെ ആഴമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ സ്ഥലങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെതായ സാഹചര്യമെല്ലാം പരിശോധിക്കുമ്പോൾ ഇത് വ്യത്യസ്തമായ സംഭവങ്ങളാണ്. ക്രിസ്തുവിന്റെ ഓരോ തലങ്ങളും മൂന്ന് ഘട്ടമായിട്ടെടുക്കുമ്പോൾ അത് മൂന്നും അവസാനിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ഭക്ഷണത്തോടു കൂടിയാണ്. ഗലീലയിലെ തന്റെ പ്രസംഗവും തന്റെ പഠിപ്പിക്കലുകളും അത്ഭുതങ്ങളും എല്ലാം അവസാനിക്കുന്നത് ഈ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ ഒരു തൃപ്തിപ്പെടുത്തലിലൂടെ തന്റെ ഗലീലയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതെങ്കിൽ, വിജാതിയുടെ ഇടയിൽ അവസാനിപ്പിക്കുന്നത് ഈ ഏഴപ്പവും കുറെ ചെറുപേരും കൊണ്ട് കുറെ ആളുകളെ പോഷിപ്പിച്ചിട്ടാണ്. തന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗവും കാണുന്നുണ്ട്. അവൻ അപ്പമെടുത്ത് വാഴ്ത്തേണ്ട് കൊടുക്കുന്നുണ്ട്, എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇപ്രകാരം ചെയ്യുകയും ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. തന്റെ ആ എല്ലാവിധമായ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നത് ഒരു തൃപ്തിയുടെ അനുഭവത്തിലൂടെ ശ്രീകന്മാരെയും ലോകത്തെയും മുഴുവനും നയിച്ചുകൊണ്ടാണ്. പ്രിയമുള്ളവരെ തിരിച്ചറിയണം, ഈ ആരാധനയിലൂടെ കുർബാനയെ നാം സ്വീകരിക്കുമ്പോൾ ആ തൃപ്തിയിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ എല്ലാ ഉറവുകളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു തമ്പുരാൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഈ കുർബാന അനുഭവങ്ങളിലൂടെ ഈ ആരാധനയിലൂടെ വളർത്തുവാൻ സാധിക്കുമ്പോൾ നാം വിശുദ്ധിയിലേക്ക് വളരുകയാണ്. ക്രിസ്തുവിടെ ചെയ്യുകയാണ് ആ ഏഴപ്പം ആ ചെറുവേലികളും വാഴ്ത്തി മുറുക്കി അവർക്ക് നൽകുമ്പോൾ അവിടെയുള്ള ആളുകളെയെല്ലാം തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം മതിയാവുകയാണ്. കാരണം ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ തൃപ്തിപ്പെടുത്തുന്ന അപ്പമാണെന്നുള്ള വലിയ ഒരു അർത്ഥത്തിലേക്ക് ക്രിസ്തു അവിടെ നമ്മെ നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വാഴ്ച ധ്യാനിച്ച ഭാഗം തന്നെയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചു, പക്ഷേ എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. നജീവന്റെ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്ന ഒരു നാളും മരിക്കുകയില്ല എന്ന് പറയുമ്പോൾ മന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇതെന്താണെന്ന്, വാട്ട് ഇസ്, അതൊരു ചോദ്യമാണ്. പക്ഷെ ക്രിസ്തു എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമാണ്. നമ്മുടെ കുറവുകളിൽ ആ എല്ലാത്തിന്റെയും ഉത്തരമാകുന്ന ക്രിസ്തുവിനെ കാണുവാനും അവനെ സ്വീകരിക്കുവാനും സാധിക്കുമ്പോൾ തൃപ്തിയുടെ അനുഭവത്തിലേക്ക് നാമം നയിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് ആരാണ് വിശുദ്ധൻ എന്നുള്ള അടുത്ത തലത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഒരു താപൂറും ജെരുശലേമും ഒരുപോലെ ഉള്ളി സൂക്ഷിക്കുന്നവനാണ് വിശുദ്ധൻ. സകലങ്ങളിൽ താപൂറാകുന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ ജെരുശലേമാകുന്ന കുറവുകളിൽ ജെരുശലേമാകുന്ന സകലങ്ങളിൽ കഷ്ടതകളിൽ തീച്ചൂടകളിൽ തകർന്നു പോകാൻ നയിക്കപ്പെടുവാൻ നമ്മെ സാധ്യമാകരുത്. ആ താപോലാകുന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങളെ എപ്പോഴും സൂക്ഷിക്കുവാൻ നമ്മുടെ സാധിക്കണം. അവസാന ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവിടെ ക്രമീകൃതമാകുന്ന ഒരു ഭക്ഷണരീതി, ക്രമമായിട്ട് അവരെ ഇരുത്തുകയും അവധിയായിട്ട് അവരെ ഇരുത്തുകയും അവർ വിളമ്പുകയും ചെയ്തപ്പോൾ എല്ലാം തൃപ്തരാകുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ക്രമീകൃതമാകുന്ന ഒരു ആരാധനയുടെ ക്രമീകൃതമാകുന്ന ഒരു രീതിയെ ക്രിസ്തു അവിടെ കാണിച്ചു തരുമ്പോൾ അവലംബിക്കേണ്ടതായ ഒരു മാർഗം, ക്രമീകൃതമായ ഒരു രീതി. അത് ഏത് മേഖലയാണെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടാകണം, ഒരു മിതത്വം ഉണ്ടാകണം. പലപ്പോഴും ഇന്ന് നമ്മുടെ പല വിരുന്നശാലകളിലും ഈ ക്രമീകരണങ്ങളോ ഈ മിതത്വവും ഇല്ലാതെ പോകുമ്പോൾ അവിടെ ആർഭാടം അവിടെ ഉയരുകയാണ്. നമ്മുടെ പല വിരുന്നശാലകളിലും നമ്മുടെ പല ഭവനങ്ങളുടെ ഭക്ഷണ മേശകളിലും ഈ ക്രമം തെറ്റുമ്പോൾ അവിടെ മിതത്വമില്ലാതാകുന്നു, അതിന്റെ ഒരു അർത്ഥമാണ് ഒരു ആർഭാടം. പ്രിയപ്പെട്ടവര്, ക്രിസ്തു അവിടെ പറയുകയാണ് ശേഷിച്ചവയെല്ലാം അവിടെ അവർ വീണ്ടും ശേഖരിക്കുമ്പോൾ ഈ മിതത്വം ഈ ക്രമീകരണമാകുന്ന രീതി വരും തലമുറയുടെ ഒരു തൃപ്തിയുടെ ഉത്തരമായി മാറുകയാണ്. നമുക്ക് നൽകുന്ന വലിയൊരു ആഹ്വാനം, ഏത് അനുഭവങ്ങളാണെങ്കിലും ക്രമീകൃതമായിട്ട് മിതത്വമായിട്ട് നാം അവിടെ പാലിക്കുമ്പോൾ സൂക്ഷിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള വലിയ ഒരു ദർശനം, ഒരു വിഷൻ അത് ഉണ്ടാകുമ്പോൾ നാം മറ്റുള്ളവർക്കും വലിയ ഒരു ഉത്തരമായി മാറുകയാണ്. അവിടെ
ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുവാൻ നമുക്ക് സാധിക്കണം. കാരണം വിശുദ്ധർ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ടവരാണ്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. കുറവുകളിൽ ക്രിസ്തുവിലെ എല്ലാത്തിന്റെയും ഉത്തരം തപ്പുരാനാണ്. എന്റെ കുറവുകളിൽ എന്റെ ഇല്ലായ്മകളിൽ അവിടെ അനുഭവവും പരാതിയും പറഞ്ഞ് വഴിമാറി പോകുന്ന ഒരു രീതിയാണ്. അപ്പുറമായിട്ട് എന്റെ കുറവുകളെയും ഈ ഇല്ലായ്മകളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു തമ്പുരാൻ എന്റെ കൂടെ ഉള്ളതെന്നുള്ള ഒരു ബോധ്യം, അത് വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നു. അതുപോലെ നമ്മുടെ ഉള്ളാനുഭവങ്ങളെ തമ്പുരാനിലേക്ക് വരവേൽപ്പിക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും തൃപ്തിയുടെ ഒരു ഉത്തരമായി മാറുന്നു. പ്രിയമുള്ളവരെ, ഈ പെരുന്നാളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധിയിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്നാമതായിട്ട് സഹനമെന്ന മൂന്നാം സ്നാനം സ്വീകരിച്ചവരാണ് വിശുദ്ധർ. രണ്ടാമതായിട്ട് വൃന്ദാപൂർവ്വം ജനിഷ്ഠയെ ഒരുപോലെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് വിശുദ്ധർ. മൂന്നാമതായിട്ട് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേയും അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന പാറമേയും അടിസ്ഥാനപ്പെട്ടവരാണ്. ഈ അർത്ഥങ്ങളും ഈ ഫലങ്ങള് നമ്മുടെ ജീവിതത്തെയും ഒന്നുകൂടെ ക്രമീകരിക്കുവാനും വിശുദ്ധിയിലേക്ക് വളരുവാനും എന്നെ നിങ്ങളെയും ഏവരെയും ദൈവത്തിന്റെ രക്ഷിതമായ സഹായിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഉപയോഗിക്കുന്നതിനുമുള്ള പ്രാർത്ഥന Thank you.
Thank you.
Yeah.